മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. ഇപ്പോൾ വയനാട്ടിൽ തുടരുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർ തന്നെയാണ് വിഷയങ്ങൾ പ്രതികരിക്കുന്നത്. മിനിസ്റ്റർ കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സൂചിപ്പാറയിൽ ഒരു ഒരു സംഘം രക്ഷാപ്രവർത്തകർ, മൂന്ന് സന്നദ്ധ പ്രവർത്തകർ അവിടെ കുടുങ്ങി. ഇപ്പോൾ അവരെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. വലിയ ദുരന്തമാകേണ്ടതായിരുന്നു. ഇപ്പോൾ അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. സൂചിപ്പാറ അറിയാമല്ലോ, അവിടെ നല്ല വെള്ളച്ചാട്ടമുണ്ട്, വലിയ പാറകളാണ്. അപ്പോൾ സ്വന്തം നിലയ്ക്ക് രക്ഷാപ്രവർത്തനത്തിന് പോകരുത് എന്നുള്ള നിർദ്ദേശം നേരത്തെ സർക്കാർ കൊടുത്തതാണല്ലോ. അപ്പോൾ ഇതൊരു ഉദാഹരണമായി എടുക്കണ്ടേ? സൂചിപ്പാറയിലെ ഈ മൂന്ന് പേരവിടെ കുടുങ്ങിയ കാര്യം മിനിസ്റ്റർ അറിഞ്ഞിരുന്നു? അറിഞ്ഞിരുന്നു. ഞാനിപ്പോ അവിടെ ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടർ അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ ഇപ്പൊ പങ്കെടുത്തിട്ട് ഇറങ്ങിയിട്ടുള്ളു. അറിഞ്ഞിരുന്നു. അത് നമ്മളിപ്പോ അതിനു വേണ്ട എല്ലാവിധ ഫസ്റ്റ് എയ്ഡും മറ്റു കാര്യങ്ങളും കൊടുത്ത് അവരിപ്പോ സേഫ് ആണ്. കാര്യങ്ങൾ അതെ, അവര് ചെറിയ പരിക്കുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് എയ്ഡും മറ്റും കൊടുത്തിട്ടുണ്ട്. ഈ നല്ല മനസ്സുകൊണ്ടാണ് ആൾക്കാർ ഈ സന്നദ്ധ പ്രവർത്തനത്തിന് വരുന്നത് മിനിസ്റ്റർ, പക്ഷേ അവരെ അതെങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക തന്നെ പോകരുത് എന്നുള്ള കാര്യം? ഇതിൽ സ്മൃതി, ഇതിൽ രണ്ട് കാര്യം സ്മൃതിയാണെന്ന് ഞാൻ കരുതുന്നത്. ഞാൻ ഫോണിലാണ്. അപ്പൊ ഇതിൽ രണ്ട് കാര്യമാണ് ഉള്ളത്. ഒന്ന്, ഞാൻ രാവിലെ സൂചിപ്പിച്ചിരുന്നു, ജനങ്ങളാകെ നല്ല അർത്ഥത്തിലാണ് ഈ വിഷയത്തിലുള്ളത്. ഈ ലോകത്തിന്റെ എവിടെയുള്ള മലയാളികളും മനുഷ്യരും, പ്രത്യേകിച്ച് മലയാളികളുടെ ശരീരം മാത്രമാണ് വിവിധ രാജ്യങ്ങളിലും മറ്റും വിവിധ സ്ഥലങ്ങളിലുള്ളത്. മനസ്സ് മുഴുവൻ ഇവിടെയാണ്, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട. ഇതിലൊരു സംശയമില്ല. രക്ഷാപ്രവർത്തനത്തിന് വരുന്നവരിലും എല്ലാവരും നല്ല അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത്, അതിലൊന്നും സംശയമില്ല. അപ്പൊ ഈ സൂചിപ്പാറയുള്ള സംഭവത്തിലും ആ നിലയിൽ തന്നെയാണ് കാണേണ്ടത്. പക്ഷെ ഞാൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധേയം